സൈന്യത്തിലേക്ക് RSSകാരെ റിക്രൂട്ട് ചെയ്യാനുള്ള പദ്ധതിയാണ് അഗ്നിപഥ് എന്ന് CPM ജില്ലാ സെക്രട്ടറി എം വിജയരാജൻ. സൈന്യത്തിന്റെ കരാർവൽക്കരണമാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. ഓട്ടോ തൊഴിലാളി യൂണിയൻ പയ്യന്നൂർ ഏരിയ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം വി ജയരാജൻ. ഇന്ത്യയിലെ തൊഴിൽ രഹിതരായ ചെറുപ്പക്കാരെ ആശങ്കയിലാക്കുന്ന അഗ്നിപഥ് പദ്ധതി സേനയിലേക്ക് RSSകാരെ റിക്രൂട്ട് ചെയ്യാനാണ്. സൈനിക വൃത്തിയെ കരാർ തൊഴിലാക്കി മാറ്റുകയാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ യഥാർത്ഥ ലക്ഷ്യമെന്നും CPM ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ പറഞ്ഞു. ഓട്ടോ തൊഴിലാളി യൂണിയൻ CITU പയ്യന്നൂർ ഏരിയ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റിക്രൂട്ട്മെന്റ് റാലിയിൽ പതിനായിരക്കണക്കിന് യുവജനങ്ങൾ പങ്കെടുത്തിട്ടുള്ളത്, ഇതൊക്കെ കർക്കിറ്റ് മൈതാനിയിലൊക്കെ ഇതിന്റെ ഫിസിക്കൽ ടെസ്റ്റ് നടത്തുമ്പോൾ അവിടെ രാവും പകലും കഠിന പരിശ്രമം നടത്തിയ യുവാക്കളുടെ നിരകൾ, അതിനുവേണ്ടി അവർ ഓടുന്നു, ചാടുന്നു, പഠിക്കുന്നു, ഇങ്ങനെയെല്ലാം പ്രതീക്ഷയോടുകൂടി നിൽക്കുന്ന തൊഴിൽ രഹിതരുടെ മുമ്പാകെയാണ് കേന്ദ്ര സർക്കാർ സേനയിലേക്കുള്ള റിക്രൂട്ട്മെന്റ് കരാർവൽക്കരിച്ചു കൊണ്ടെടുക്കാനുള്ള തീരുമാനം വന്നത്. അസാധാരണമാണ് ആ തീരുമാനം. ആ തീരുമാനം ഫലത്തിൽ സേനയിലേക്ക് RSSകാരെ റിക്രൂട്ട് ചെയ്യാനുള്ള ഒന്നാണ്. RSSന്റെ സ്ഥാപക നേതാക്കളുടെ ഒരാളായിരുന്നു മുൻജേ, BS മുൻജേ. അദ്ദേഹം 1931 ഇറ്റലിയിൽ പോയി മുസോളിനിയെ സന്ദർശിച്ചു. അന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു സേനയാണ് പിന്നീട് നാസിസ് പടയെന്ന് വിശേഷിപ്പിക്കുന്ന ബ്രൗൺ ഷേർട്സ് കാവിക്കുപ്പായ. അത് മുസോളിനിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച ഒരു സായുധ സേനയായിരുന്നു. ശ്രീപ്രഭ മിനി ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനത്തിൽ CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ അധ്യക്ഷനായി. നേതാക്കളായ മാണിക്കോത്ത് രവി, എം ചന്ദ്രൻ, VK ബാബുരാജ്, CITU ഏരിയ സെക്രട്ടറി KK കൃഷ്ണൻ തുടങ്ങിയവർ സംബന്ധിച്ചു. PV കുഞ്ഞപ്പനെ പ്രസിഡന്റായും UV രാമചന്ദ്രനെ സെക്രട്ടറിയായും സമ്മേളനം തെരഞ്ഞെടുത്തു. ഗതാഗത കുരുക്കിൽപ്പെട്ട് നട്ടം തിരിയുന്ന പയ്യന്നൂരിൽ അടിയന്തരമായി ഒരു ട്രാഫിക് യൂണിറ്റ് സ്ഥാപിക്കണമെന്നും ഡീസൽ ഓട്ടോറിക്ഷകൾക്ക് സർവീസ് നടത്താനുള്ള കാലാവധി 20 വർഷമായി ദീർഘിപ്പിക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.